നമ്മളെന്നും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണമെടോ? അതിലൊരു സംശയമില്ല ശേഖർ. എന്റെ മോള് ചെയ്ത തെറ്റിന് ഏത് രീതിയിലാ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുക എന്ന് അറിയാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ എനിക്ക്. അത് രംഭയ്ക്കുള്ള ശിക്ഷയിലൂടെ നിങ്ങളെ അറിയിക്കാനാ എന്റെ താല്പര്യം. ഞാൻ നാളെ വിളിക്കാം ശേഖർ. ശരി ശരി, കാണാം. എങ്കിൽ ശരി, ഞങ്ങൾ അങ്ങോട്ടേക്ക്. ആയിക്കോട്ടെ. അയ്യോ, ശ്യാമളെ കാണുന്നില്ലല്ലോ. അതാരാ? ഞങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് ഇല്ലേ, ഋഷിയുടെ വണ്ടി തട്ടിയെന്ന് പറഞ്ഞ് അവർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ ഇവിടെ ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ നോക്കിട്ട് ഒന്ന് ചെല്ലേ. താങ്ക്സ് ഒന്നും പറയണ്ട സർ, ഞാൻ ഈ വിവാഹ നിശ്ചയം മുടക്കാനൊന്നും അല്ല ശ്രമിച്ചത്. നിത്യയുടെ കാര്യത്തിൽ എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അവൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടരുതെന്ന് എനിക്ക് തോന്നി. രാഹുൽ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോടത് അവസാനിപ്പിക്കണമെന്ന് പറയാനാ ഞാൻ പോയത്. സോറി സർ, ഇനി മുതല് ഞാൻ നല്ല കുട്ടി ആയിക്കോളാം. ഇങ്ങ് വന്നേ. മോളെ, കൊട്ടാരമുറ്റം ഒരാളെ കാത്തിരിക്കുന്നുണ്ട്. ഞാനിത് പലകുറി പറഞ്ഞതുമാ. അവൾ ഇനി വന്നാലും വന്നില്ലെങ്കിലും കൊട്ടാരമുറ്റത്തെന്ന് നിറഞ്ഞു കത്തുന്ന ഒരു വിളക്കായിട്ട് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നീ ഉണ്ടാകും. എന്താ മോളെ, നീ കിടക്കുന്നില്ലേ? കിടക്കാം മമ്മി. വാ. എന്താ മമ്മി? വാ, നീ ഇവിടെ ഇരിക്ക്. മമ്മിയോട് ദേഷ്യമുണ്ടോ നിനക്ക്? ഇനി എന്തിനാ ദേഷ്യം? അതല്ല, രംഭ വന്ന് പറഞ്ഞിട്ടായാലും ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഞാൻ നിന്നെ വിശ്വസിക്കേണ്ടതായിരുന്നില്ലേ? പകരം ഞാൻ ചെയ്തതോ? മമ്മി, രംഭയെ രംഭയുടെ മമ്മിയും പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു എന്നും ഭീഷണി എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കിതിൽ വിഷമമൊന്നുമില്ല. ഞാൻ മമ്മിയുടെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അത് ക്ഷമിച്ചാൽ മതി.